മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ ദമ്പതികളും ബന്ധുക്കളും സ്റ്റേഷനിൽ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു. ഷബാനയും അൻസാരിയും നിലവിളിച്ച് കരഞ്ഞു. ഷബാനയുടെ സഹോദരൻ സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ട ലോറിയുടെ ഹെഡ്ലൈറ്റ് തകർത്തു. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ തയ്യിലെ അൻസാരിയും ഭാര്യയും സ്റ്റേഷനിൽ സൃഷ്ടിച്ചത് നാടകീയ രംഗങ്ങൾ. കേസുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ് അലറി വിളിക്കുകയായിരുന്നു ഇരുവരും. തെക്കി ബസാർ സ്വദേശി നിസാമിന്റെ അടുത്ത കൂട്ടാളികളാണ് അറസ്റ്റിലായ മൂന്നു പേരുമെന്ന് ACP PP സദാനന്ദൻ പറഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ മേൽനോട്ടത്തിൽ അസ്റ്റിൻ പോലീസ് കമ്മീഷണർ PP സദാനന്ദൻ, നർക്കോട്ടിക് സെൽ ACP ജസ്റ്റിൻ അബ്രഹാം, ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. നിസാമിന്റെ ഇടപാടുകളിലേക്ക് അന്വേഷണം എത്തിയപ്പോഴാണ് അൻസാരിയും ഭാര്യ ഷബാന എന്ന ആതിര അനിയും മാടായിലെ ഷിഹാബും പിടിയിലായത്. അൻസാരി നേരത്തെ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായിരുന്നു. ആ സമയത്ത് നിസാമിന്റെ അക്കൗണ്ടിലൂടെ പണം അയച്ചത് ഷബാനയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ആഴ്ചയിൽ 10 ലക്ഷം രൂപ വരെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. നിസാമിൽ നിന്ന് 0.5 കിലോ മുതൽ MDMA വാങ്ങി ചെറു പാക്കറ്റുകളിലാക്കി മറച്ചു വിൽക്കുന്ന ഏർപ്പാടായിരുന്നു ഈ സംഘങ്ങൾക്ക്. ഷബാന ഒരിക്കൽ മയക്കുമരുന്ന് വിൽപ്പനക്കായി പൊതിയുമായി പോയിരുന്നുവെങ്കിലും ഭയന്ന് പിന്മാറി. ഷബാനയുടെ അറസ്റ്റ് വിവരമറിഞ്ഞ് അമ്മയും സഹോദരനും പോലീസ് സ്റ്റേഷൻ പരിസരത്ത് എത്തിയിരുന്നു. കള്ളക്കേസാണിതെന്ന് പറഞ്ഞ് ഇവർ ബഹളമുണ്ടാക്കി. പോലീസ് പുകയില ഉൽപ്പന്നങ്ങളുമായി പിടിച്ച ലോറി സ്റ്റേഷന് പുറത്ത് നിർത്തിയിട്ടിരുന്നു. ഈ ലോറിയുടെ ഹെഡ്ലൈറ്റ് അടിച്ചു പൊട്ടിച്ചും സഹോദരൻ പ്രതിഷേധിച്ചു. മാടായിലെ ഷിഹാബ് നേരത്തെ ഗൾഫിലായിരുന്നു. ലോക്ക്ഡൌൺ സമയത്താണ് നാട്ടിലെത്തിയത്. ബസ് ജീവനക്കാരൻ കൂടിയാണ്. നിസാമിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി മറിച്ചു വിൽക്കുകയായിരുന്നു ഷിഹാബും ചെയ്തിരുന്നത്. ഈ രണ്ട് സംഘങ്ങൾക്കും നിസാമുമായി അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖകൾ, പണമിടപാട് രേഖകൾ എന്നിവയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.